ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും ലിവിങ് ഇൻ ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ പത്തുമണി ചെടിയുടെ വേനൽക്കാല പരിചരണം. അതിനകത്ത് എന്തൊക്കെ നമ്മൾ ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വേനൽക്കാലത്ത് നമ്മൾ ചെടിയിൽ കീടങ്ങളൊക്കെ വരാതെ അല്ലെങ്കിൽ ഇതേപോലെ നിറഞ്ഞു പൂക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു 6-7 ടിപ്പ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ആദ്യം മുതൽ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നേക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയേക്കാമേ. ഏകദേശം വിൻ്റർ സീസൺ തീരുമ്പോഴത്തേനും നമ്മുടെ ചെടികൾ ഭയങ്കരമായിട്ട് മുരടിച്ചൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾക്ക് പൂക്കളൊന്നും അധികം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചെടി നന്നായിട്ട് മുരടിച്ച് ഏകദേശം ഈ ഒരു അവസ്ഥ ഉണ്ടാവും. ഇതിൻ്റെ തണ്ടുകൾ കണ്ടാലറിയാം, ഇങ്ങനെ നീണ്ടു പോയിട്ട് ഒരു റെഡിഷ് മെറൂൺ കളർ, ആ ഒരു കളറിൽ അല്ലെങ്കിൽ ഒരു ആഷ് കളർ പോലെയൊക്കെ നമുക്ക് അതിൻ്റെ തണ്ടുകൾ കാണും. ഒരു ഒട്ടും പച്ചപ്പൊന്നും ഉണ്ടാവില്ല. ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ചെടീനെ നമ്മൾ പ്രൂണിങ് ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൂണിങ് ആണ്. അപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നമ്മൾ ഈ ചെടിയെ നന്നായിട്ട് ഒരുക്കണം. ഇതിൻ്റെ അകത്ത് അല്ലാത്ത നമ്മൾ വേനൽക്കാലം ആകുമ്പോഴത്തേനും നന്നായിട്ട് പൂക്കളുണ്ടായിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി ലാസ്റ്റോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ മാർച്ച് ആദ്യം. അതിനുശേഷം നമ്മൾ പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഫെർട്ടിലൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർഗാനിക് ഗ്രോത്ത് മിക്സറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിന് കൊടുക്കുന്നത് 35% ചാണകവും, പിന്നെ അതേപോലെ തന്നെ 35% കമ്പോസ്റ്റ്, 20% എല്ലുപൊടി, പിന്നെ 10% വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിങ്ങൾക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയുടെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഗ്രോത്ത് മിക്സർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടറിങ് ചെയ്യണം. അധികം വെള്ളം ഓവറായിട്ട് വേണ്ട. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടിക്ക് അധികം വെള്ളമില്ലാതെ നമുക്ക് 1-2 ദിവസം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പത്തുമണി ചെടി നിൽക്കുന്നതാണ്. എങ്കിൽ വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ദിവസവും വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു അത്യാവശ്യം ഈർപ്പം നമ്മുടെ ചെടിയുടെ ചോട്ടിൽ നിന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫ്ലവറിങ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി വാട്ടറിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഒരു കാരണവശാലും ചെടി തണലത്തേക്ക് വെക്കരുത്. നന്നായിട്ട് വെയിൽ കൊള്ളുന്ന, ഏകദേശം നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ചെടി വെക്കുന്നത്. അപ്പോൾ 4-ാമത്തെ മെത്തേഡ് നമ്മുടെ സൺലൈറ്റാണ്. അപ്പം സൺലൈറ്റ് ഏകദേശം നന്നായിട്ട് ലൈറ്റ് കിട്ടുവാണെങ്കിൽ ഏകദേശം 4 മുതൽ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ നേരിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പത്തുമണി ചെടി നമ്മൾ സൂര്യപ്രകാശത്ത് നിന്ന് മാറ്റരുത്. അതേപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും ചെയ്യരുത്. ഓവർ വാട്ടറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ തണ്ടുകളൊക്കെ ഇങ്ങനെ മേലോട്ട് നീണ്ടു പോയിട്ട് അതിന് നമുക്ക് കൂടുതലായിട്ട് ഇലകൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഒരു ഒരു മീഡിയം ലെവലിൽ നമ്മൾ വാട്ടറിങ്ങും കൊടുക്കുക. ഇനി 5-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മിസ്റ്റിംഗ് ആണ്. 3-4 മണിക്കൂർ നമുക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മുടെ ചെടി ഇരിക്കുന്നതെങ്കിൽ മിസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. മിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്ലാന്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരിട്ട് ഇങ്ങനെ വെയിലത്തിരിക്കുമ്പോൾ നമ്മുടെ ചെടിയിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇലകളിലും അതുപോലെ പൂക്കളിലൊക്കെ ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ആ ഒരു അവസ്ഥയാണ് മിസ്റ്റിംഗ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കളർ നമ്മുടെ ചെടികൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ കളർ കോമ്പിനേഷൻ നമ്മുടെ ചെടികൾക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങൾ ഇഷ്ടമുള്ള ചെടിയുടെ പൂക്കളിൽ നിന്ന് പൂമ്പൊടി ഒരു ബഡ്സിൻ്റെ അകത്ത് ഇതേപോലെ തോണ്ടിയെടുത്ത് നമ്മൾ അടുത്ത പ്ലാന്റിലെ പൂപ്പൊടിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് കൂടുതൽ കളറുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസറാണ്. ഞാൻ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് പരിചയപ്പെടുത്തുന്നത്. വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണിത്. അപ്പം ഇതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കറ്റാർ വാഴയും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പം ഈ ചെമ്പരത്തിയുടെ ഇലകളും, ചെമ്പരത്തിയുടെ സാധാരണ അത്യാവശ്യം മൂപ്പുള്ളതും എന്നാൽ തീരെ മൂപ്പ് കുറഞ്ഞതും ആവരുത്, ഒരു മീഡിയം ലെവലിലുള്ള ഇലകൾ എടുക്കുക. ഒരു 5-10 ഇല എന്ന് വിചാരിക്കുക. അതും ഒരു 1-2 ലീഫ് നമ്മുടെ കറ്റാർ വാഴ എടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയുടെ തൊലിയും കൂടി എടുക്കുക. ഇവ നന്നായിട്ടൊന്ന് ആദ്യമേ അരയ്ക്കുന്ന പറയുന്നതിൽ വെള്ളം അധികം ഒഴിക്കാതെ ഒന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് അരച്ച്, അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ല് മതി, അതിൽ നന്നായിട്ട് അരച്ചെടുക്കുക.
ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം, ഒരു കപ്പ് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ നല്ല പേസ്റ്റ് ആവുന്നിടം വരെ അരച്ചെടുക്കുക. ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വേനൽക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. കാരണം ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്, അതേപോലെ എനിക്ക് അതേപോലെ റിസൾട്ട് കിട്ടി. ആ ഒരു റിസൾട്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അത്രയും നന്നായിട്ട് ഇത് മറ്റുള്ള ചെടികൾക്കും കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് താളി എന്നൊക്കെ പറയില്ലേ, നമ്മൾ താളിയൊക്കെ തലയിൽ തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആ ഒരു ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു തണുപ്പും അതേപോലെ തന്നെ നമ്മുടെ വളർച്ചയും നല്ല പൂക്കളായിരിക്കും കിട്ടുന്നത്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് ഇതേപോലെ ഇതിനൊരു ചെറിയൊരു വഴുവഴുപ്പുണ്ടാവും, അത് കുറയുന്നിടം വരെ നിങ്ങൾ ഡൈലൂട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷനാണ്. അപ്പോൾ പ്രൊപ്പഗേഷൻ ചെയ്ത് ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതേപോലെ ഈ പൂവ് അങ്ങ് കരിഞ്ഞു പോയ ഭാഗത്ത് ഒരു ചെറിയ ഒരു മൊട്ട് പോലെ കാണാം. അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ മണിമണിയായിട്ടുള്ള മൊട്ടുകൾ, ഒരു തരിതരിയായിട്ടുള്ള റവയുടെ അരി പോലെ കിട്ടും. അത് നമുക്ക് നല്ല വിത്തുകൾ, നല്ല മൂത്ത വിത്തുകൾ നോക്കി അത് എടുത്തു വെക്കുക. പിന്നെ നല്ലൊരു പോട്ടി മിക്സിലേക്ക് പാകാവുന്നതാണ്. നമുക്ക് ഒരു സെറ്റ് പൂക്കളൊക്കെ ഇതേപോലെ നിറയെ പൂക്കളായി, പൂക്കളായി കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ഇപ്പം പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന ഒരു ഭാഗമില്ലേ, അത് നമ്മൾ എന്താ പറയുക പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതായത് ഡെഡ് ഹെഡിങ് എന്നാണ് അതിന് പറയുന്നത്. ഡെഡ് ഹെഡിങ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് പൂക്കൾ ചെയ്യില്ല. ഏകദേശം ഒരു 20 ദിവസം കൂടുമ്പോൾ നമ്മൾ ഡെഡ് ഹെഡിങ് ചെയ്ത് കൊടുക്കണം. അടുത്തത് നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫംഗിസൈഡ് ഉപയോഗിക്കണം. കാരണം ഫംഗിസൈഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ മീലിബഗ്സ് പോലെ ഒരു ചേച്ചിയും ഒരു വെള്ള ഒരു പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 15 ദിവസമെങ്കിലും കൂടുമ്പം ചെറുതായിട്ട് ഏതെങ്കിലും ഫംഗിസൈഡ് നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു നമ്മൾ ഡെഡ് ഹെഡിങ് ചെയ്തതിന് ശേഷമാണ് ഫംഗിസൈഡ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഫംഗിസൈഡിൻ്റെ കാര്യം ആരും മറക്കരുത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചെടീനെ ഇത് ആക്രമിച്ച് തുടങ്ങിയാൽ പിന്നെ ആ ഒരു പ്ലാന്റ് മുഴുവനായിട്ട് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സമ്മർ കെയറായിട്ട് നമ്മൾ 10 മണിക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.